പരിചയമുള്ള ആൾക്കാരാണ്, കുറച്ച് പേരുണ്ട്, ബാക്കിയുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഏത് നാട്ടുകാരിയാണ്? മലയാളം, ചിലവർ മലയാളം അറിയുമെന്ന് വരെ ചോദിച്ചു. അങ്ങനെയൊക്കെ തോന്നുന്നു. കണ്ടു കഴിഞ്ഞാൽ തോന്നുമോ, സാധാരണ എവിടെ പോയാലും ഞാൻ മലയാളിയാണ് പ്രത്യേകിച്ച് പറയേണ്ടി വരാറുണ്ട്. രൂപം ഭാവമൊക്കെ കണ്ടിട്ടായിരിക്കും ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ചോദിച്ചത്. വയനാടുമായിട്ട് ചേരാത്ത കാരണമായിരിക്കും. ഇനി വേറെ ഒരാൾ പറഞ്ഞു, എനിക്ക് ഈ ഭാഷ തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ പോയി തൃശ്ശൂർ ഭാഷ കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും വയനാട്ടുകാർക്ക്, അല്ലെ? കോഴിക്കോടും കണ്ണൂരൊക്കെ മാറിയിട്ട് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. സുജിത് സാറ് ആർസിഎമ്മിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ നവഭാരത നിർമ്മാണത്തിന്റെ കാര്യം പറഞ്ഞു, അല്ലെ? ഈ ലോകത്ത് വികാസം വരണം, സൊസൈറ്റി മാറണം എന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ടോ? അതോ ഇങ്ങനെ തന്നെ മതിയോ സൊസൈറ്റി? ഞാൻ ആരോടാ സംസാരിക്കണേന്ന് ഒരു പിടുത്തം കിട്ടണ്ടേ? ഇടയ്ക്കൊക്കെ തലയൊക്കെ ആട്ടാട്ടോ, ജീവനോട് ഉണ്ട് എന്നൊക്കെ തോന്നണ്ടേ? നമുക്ക് തോന്നണ്ടേ? എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത കാരണമാണോ? ശരി, എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. മാനുഫാക്ചറിങ് ഡിഫെക്ട് ആയിപ്പോ. ഇങ്ങനെ തന്നെയല്ലേ ജനിച്ചേക്കണത്? ജന്മനാ കിട്ടിയേക്കുന്ന മാറ്റാൻ പറ്റുമോ? അപ്പൊ ആരെ കുറിച്ച് ആലോചിച്ചിട്ടാണോ ചിരി വരണേ? അപ്പോഴും ചിരിക്കാൻ നമുക്ക് ഒരു വികാസം വരുത്തണം, വേണ്ടേ? ലോകത്തിലും നമുക്കൊക്കെ വികാസം വരണ്ടേ? ആ വികാസം ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ മനസ്സിലാവുക അറിയോ? ചുണ്ട് നമ്മുടെ ഇങ്ങനെയല്ലേ ഇരിക്കണേ? ആ ചുണ്ട് അവിടെ നിന്ന് വികാസം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലല്ലോ, ബുദ്ധിമുട്ടില്ല. അവിടെ നിന്ന് വികാസം സ്റ്റാർട്ട് ചെയ്താലാണ് പുറമെയുള്ള ആൾക്കാർക്ക് ആ വികാസം വരുത്താനായിട്ട് നമ്മളെ കാണുമ്പോൾ തോന്നുക. ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ചിരിക്കാം, മനസ്സ് തുറന്ന്. ഓക്കെ, ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാരുടെ ചിരി കണ്ടിട്ടുണ്ടാവും നമ്മളെ നോക്കി കഴിഞ്ഞിട്ട്. ചിരി വന്നതും പോയതും എങ്ങനെയാണ് മനസ്സിലാവില്ല. എങ്ങനെ ഇത്ര പെട്ടെന്ന് റിയാക്ഷൻ മാറണേത് അറിയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ചിരിയൊന്നും വേണ്ട. വേറൊരു ടൈപ്പ് ചിരിയും കൂടി ഉണ്ട്. എന്താ അത്? ആക്കി ചിരി എന്നൊക്കെ പറയും നമ്മൾ നാടൻ രീതിയിൽ. അപ്പൊ അതും വേണ്ട. നമുക്ക് നോർമൽ ആയിട്ട് ചിരിക്കാം, ചിരിച്ചുകൊണ്ട് തന്നെ വികാസം വരുത്താം. അപ്പൊ നവഭാരത നിർമ്മാണം പറഞ്ഞു, വിമൻ എംപവർമെന്റ് പറഞ്ഞു. വിമൻ എംപവർമെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കോലത്തിൽ ഇവിടെ എത്തിയേക്കണേന്ന് വിചാരിക്കണ്ടോ? അതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണില്ലായിരുന്നു, അല്ലെ? ലിസ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണത്. ഇവിടെ സാധാരണ നോർമലി ആൾക്കാരെ കാണാത്ത രീതിയിലാണ് വീഡിയോ പിടിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെയാണോ സംസാരിക്കാൻ പോണത്? ഇംഗ്ലീഷ് ടീച്ചറാന്നൊക്കെ പറഞ്ഞ് ഡിസ്റ്റിക് എന്നൊക്കെ ആരാ പറയും ഇന്നത്തെ കാലത്തുനിന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ എന്താ പറയാ, രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ നോർമലി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണോ സ്ത്രീകള്? വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയില്ലെങ്കിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്നവരാണോ? വീട്ടില് ഒരു ജോലിയും ഇല്ല. ഓ, ആലോചിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ ശനിയാഴ്ച കാരണം അല്ലാത്ത ദിവസങ്ങൾ കുട്ടികളെ പറഞ്ഞേക്കണതന്നെ ആലോചിച്ചാൽ മതി. എങ്ങനെയാ, എത്ര അടുപ്പുണ്ട്, അത്രയും അടുപ്പില് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ആ സമയത്ത് മോള് വരും, അമ്മ മുടി കെട്ടിയില്ല എന്ന് പറഞ്ഞ ഒരു കയ്യില് മുടി മിടിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഇടയിൽ കൂടെ പണികളും നടക്കുന്നുണ്ടാവും, ഹസ്ബൻഡ് ജോലിക്ക് പോകണ്ടാവും. രാവിലത്തെ സമയം എങ്ങനെയാ, ഇതേപോലെ സ്ട്രെയിറ്റൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. മുടി അല്ലാണ്ട് തന്നെ ഇല്ലേ, ഇത്രയധികം പണികളുടെ ഇടയിൽ കൂടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സ്ത്രീകൾക്ക് കിട്ടുന്നതാണ് എന്ത്? കോഴി, ആട്, പോത്ത്, എരുമ പശു. പണി കുറഞ്ഞിരിക്കണായിരുന്നു അതും കൂടിയിട്ട്. പശുവിന്റെ എരുമയുടെ ഒക്കെ വള്ളി പിടിച്ചു വരിക്കുമ്പോ, അവറ്റകൾ ഓടുമ്പോ വള്ളി പിടിച്ചു വരിക്കുമ്പോ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണോ സ്ത്രീ ശാക്തീകരണം? സ്ത്രീ ശാക്തീകരണം വരും. അതുകൊണ്ട് ഒരു കൊല്ലം മുമ്പ് വരെ ഈ തലാട്ടുന്നത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ളവർ എന്ത് ചോദിച്ചാലും തലാട്ടും. ഫോണി കൂടി നമ്മൾ തലാട്ടും. ഇനി അല്ലാന്നുള്ളത് എങ്ങനെ പറയും? അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യം. നമ്മൾ അല്ലാണ്ട് വായ തുറന്ന് സംസാരിക്കുന്നത് വളരെ കുറവാണ്. പുറത്തേക്ക് ചെന്നപ്പോഴാണ് നോർത്ത് ഇന്ത്യൻസ് മുഴുവൻ ഇങ്ങനെ ആട്ടുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇല്ലാന്ന് അർത്ഥം. ആകെ കൺഫ്യൂഷൻ ആയിപ്പോ. ഉണ്ട് എന്നാണോ, ഇല്ലാന്നാണോ, വേണ്ടെന്നാണോ, ഉണ്ട് ഉണ്ടില്ലാന്നാണോ പറയണതൊന്നും മനസ്സിലാവില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് തലയെങ്കിലും ആട്ടാൻ വേണ്ടിയിട്ടാ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാണ് സ്ത്രീ ശാക്തീകരണം. സത്യത്തിൽ ഇതാണോ സ്ത്രീ ശാക്തീകരണം? നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു നവഭാരതം എന്ന് പറയുന്നത് എങ്ങനെയാണോ, ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഒരാളുടെ നിർബന്ധമില്ലാതെ നമുക്ക് ചിരിക്കാൻ പറ്റണം ആരോഗ്യത്തോടു കൂടിയിട്ട്. ഇപ്പൊ സാർ ഇവിടെ കാണിച്ച ന്യൂട്രീഷാർജിന്റെ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ഗാമ ഒറൈനോൾ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നമുക്ക് ഉള്ളിൽ ആരോഗ്യം തരുന്നതാണ് അല്ലെ? ഇതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരാളോട് മിണ്ടാനോ പറയാനോ ഷെയർ ചെയ്യാനോ പറ്റാത്ത കാര്യങ്ങൾക്ക് പരിഹാരം കിട്ടുമ്പോൾ, അവർക്ക് ആരോഗ്യത്തോടുകൂടി നടക്കാൻ പറ്റുമ്പോൾ, അവർക്ക് സത്യത്തിലും എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളിൽ നിന്ന് ചിരിക്കാൻ പറ്റും. അടക്കി വച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ പുറത്തു കൊണ്ടുവരാനും ജീവിക്കാനും സ്വപ്നങ്ങൾ നടത്താനും അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാനും സാധിക്കുന്ന സമയത്ത് ആരെങ്കിലും നിർബന്ധിക്കണോ ചിരിക്കാനായിട്ട്? ഒന്ന് ചിരിച്ചോളൂ കേട്ടോ എന്ന് പറയണോ? തന്നെ ചിരി വരും അല്ലെ? നമ്മുടെ ചിരി കാണുമ്പോൾ നമ്മുടെ കൂടെ കൂടാനും ആൾക്കാർക്ക് വരാനും സ്വാഭാവികമായിട്ട് തോന്നും. ഇതാണ് സ്ത്രീ ശാക്തീകരണം. ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം നന്നായിട്ട് പോവില്ലേ?
പുരുഷന്മാർ പുറത്തേക്ക് ഇറങ്ങുന്നു, എന്താ പറയാ, ടീം വളർത്തുന്നു, പുറത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, ആസ്യന്റെ ഒരുപാട് സ്ത്രീകളുണ്ട്, എന്ന് തോളോട് തോള് ചേർന്ന് സ്ത്രീകൾക്കും ഒന്നിച്ച് പുറത്തു പോകാൻ പറ്റുന്നു, അത്രയും തന്നെ ഒരു വീടിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു, അന്ന് ആ ഫാമിലി നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് മക്കളെയും വീട്ടുകാരെയും മൊത്തം കൊണ്ടുപോകാൻ പറ്റും. ഫാമിലി ബിസിനസ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്, ആർസിഎം എന്ന് പറയുന്നത്. അതിന്റെ ഒരു സെഗ്മെന്റ് ആണ് കീസോൺ. അപ്പൊ കീസോൺ എന്നൊക്കെ ഒരു സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞു എന്റെ ഈ രൂപം കൂടി കണ്ടപ്പോ ഇങ്ങനെയൊന്നും ആവാൻ ഞങ്ങളെ കിട്ടില്ല കേട്ടോ അല്ലേ. ഇവിടെ നടക്കാൻ പറ്റും അങ്ങനെയൊക്കെ, ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നടക്കാൻ പറ്റുമോ ഈ നാട്ടില്? ഓ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെങ്ങനെയാ സന്തോഷം പ്രകടിപ്പിക്കാന്നറിയോ? ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും, പണ്ടത്തെ കാലത്ത് എല്ലാട്ടോ പറയുന്നത് നമ്മുടെ 20 കാലത്തേക്ക് പോവരുത്. അമ്മേ, വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് ഉഷാറായില്ലേ? ഇനി ഉദ്ഘാടനത്തിന് മുമ്പ് ഉദ്ഘാടനം കഴിപ്പിക്കണമെന്ന് നാട്ടുകാർക്ക് തോന്നണം. തോന്നണമെങ്കിൽ എന്തുണ്ടാവണം എന്നറിയോ? അതേപോലെ എനർജി കാണിക്കണം. എനർജി കാണിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താ? കൈയടിക്കുക, പോവുക, തുറന്ന് പോവി കൈയടിക്കുക. ഇവിടെ ഇത് കാണിക്കുന്ന വിചാരിച്ചില്ലേ അത് ചിലര്? ഇതായിരുന്നു പോവാനായിട്ട് അവസരം കിട്ടാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ നടന്നേന്നുള്ളത്. ഒന്നും കൂടി ഒന്ന് പൂവി കൈയടിച്ചാൽ എല്ലാവരും ഒരാട് പോകില്ല. പോവാൻ അവസരം കിട്ടാത്തവർക്ക് ഇനി അവസരം, ചിലർ വായ കുത്തിയിട്ടൊക്കെ കൂടുതലും ആരും കാണണ്ടാ വിചാരിച്ചിട്ട് അച്ചടക്ക ഒതുക്കത്തിൽ വളർന്നേക്കണതല്ലേ നമ്മൾ. ഇപ്പൊ ഇവിടെ സ്റ്റേജിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് പോവാനൊക്കെ പറഞ്ഞ ഇതന്നെയാണ് കീസോൺ. സന്തോഷത്തോടുകൂടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇന്ന് സാധാരണ വീട്ടിൽ വളർന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഒന്നും ഭാവി നീക്കി ഈ നാല് ചുമരിന്റെ ഉള്ളിലായി എന്ന് വിശ്വസിച്ചിരുന്നേർന്ന് ജിനു മാം പാന്റും ഷർട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് നാട് മുഴുവൻ എത്തിയിട്ടുണ്ട് അല്ലെ. ഒറ്റയ്ക്ക് ഡൽഹി വരെ യാത്ര ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് ജിനു മാമിന്റെ പേര് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം ആൾക്കാർക്ക് അറിയാം. സ്പെഷ്യൽ നിർജ്ജന എന്ന് പറഞ്ഞാൽ അവിടം വരെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് കീസോൾ. നാല് കാറ്റഗറീസ് ആണ് കീസോളിലുള്ളത്. ഒന്ന് ഹൈജീൻ, രണ്ട് ലോഞ്ചറി അതായത് നമ്മൾ ഇടുന്ന സ്ത്രീകൾ ഇടുന്ന ഇന്നർ വെയേഴ്സ് ആണ്. മൂന്ന് നമുക്ക് വ്യോമിനി അതായത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടുള്ള കെയർ ആണ്. മുരിങ്ങയാണ് അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതേപോലെ അടുത്തതാണ് കോസ്മെറ്റിക്സ്, നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് സാധനങ്ങളെല്ലാം. അപ്പൊ എന്താണ് ഇതിന്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന നവഭാരത നിർമ്മാണത്തിന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ട അവയർനെസ് ആണ് ആദ്യത്തെ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള ഹൈജീൻ. ഹൈജീൻ ഒക്കെ അറിയുന്നവർ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് എല്ലാവരും. സത്യത്തിൽ ഇവിടെ ആവശ്യമുണ്ടോ ഹൈജീൻ്റെ അവയർനെസ് ഒക്കെ? ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചരിക്കുന്ന കാര്യങ്ങൾ വേറെ ഒരാൾ വന്ന് പറയണോ നിങ്ങൾ ഇങ്ങനെ കുളിക്കണം, ഇങ്ങനെ പല്ലേക്കണം എന്നൊക്കെ ഒരാൾ പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ടോ? പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും പോയായിരുന്നു അല്ലെ കൈ എഴുതാൻ പഠിക്കാനായിട്ട്. ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യം പറയേണ്ട ആവശ്യമുണ്ടോ? സത്യത്തില് ഉണ്ട് എന്നുള്ളത് എപ്പോഴാ മനസ്സിലായത്? ഒരാൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടെന്ന്. എല്ലാ വീടുകളിലും സ്ത്രീകളുണ്ട്, നന്നായിട്ട് പഠിപ്പുള്ളവരാണ്, സർട്ടിഫിക്കറ്റ്സ് ഒരുപാട് എന്തെങ്കിലും ഉണ്ട്. വേണ്ടവരൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത്യാവശ്യമുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നുണ്ടോ? പീരീഡ്സിന്റെ കാര്യം ആരോടെങ്കിലും സംസാരിക്കുമോ സ്ത്രീകള്? ഇതൊക്കെ പറയാനാണ് ഇവിടെ വന്നേക്കണേന്ന്. പീരീഡ്സിന്റെ കാര്യങ്ങൾ സ്ത്രീകൾ ആരോടെങ്കിലും സംസാരിക്കും? ഇന്റിമേറ്റ് ഏരിയയില്, പ്രൈവറ്റ് ഏരിയയില് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വെള്ളപ്പോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാറുണ്ടോ? സംസാരിക്കുമോ? സ്വന്തം അമ്മോട്, അനീതിയോട്, മക്കളോട്, ആരോ ആരോട് സംസാരിക്കില്ല. ഭർത്താവിനോട് ആരോട് സംസാരിക്കില്ല, ആരും അറിയില്ല. പുരുഷന്മാർ പ്രത്യേകിച്ചും അറിയില്ല. ഇന്നും പുരുഷന്മാര് സ്ത്രീകളെ മനസ്സിലാക്കാത്തതും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്തതും എന്തുകൊണ്ടാണെന്നറിയോ? അവരോട് ഇന്ന് വരെ തുറന്ന് ഒരു സ്ത്രീയും സംസാരിക്കാത്ത കാരണം. അത് അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, മോളായിക്കോട്ടെ, സംസാരിക്കാത്തയും അറിയാത്തയും കാരണം. എന്ന് അത് പുരുഷനും, വീട്ടിലുള്ള പുരുഷനും അറിയുന്നു എന്താണ് സ്ത്രീക്ക് നടക്കുന്നത് എന്ന്, എന്താണവളെ അനുഭവിക്കുന്നതെന്നും ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും മാർക്കറ്റിൽ കിട്ടുന്നത് എന്താണെന്നും എന്താണ് അവൾക്ക് സത്യത്തിൽ വേണ്ടതെന്നും മനസ്സിലാക്കിയാൽ ഒരു ഫാമിലി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവാൻ പോലും സഹായിക്കുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് ഇന്ന് നമുക്ക് കീസോളിലുള്ളത്. ഇതിനെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്, ഒരുപാട് അവയർനെസ് കിട്ടാനുണ്ട്, ഉപയോഗിക്കാനുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഉദ്ഘാടനത്തിന് എല്ലാവരും ഇങ്ങനെ നിൽക്കേണ്ടി വരും. പോവാനൊന്നും ആൾക്കാരുണ്ടാവില്ല അല്ലെ. ഉച്ചയാകുമ്പോഴേക്കും ഷീറ്റിന്റെ താഴേക്ക് ഇരുന്നിട്ടേ വരുന്നില്ലേ, ഉറക്കം വന്നു തുടങ്ങണ്ടേ? അത് പറയുമ്പോഴാണ് എല്ലാവരും നിവർന്നിരിക്കണം. അങ്ങനെയൊന്നുമില്ല. അപ്പൊ അത്രയും നമ്മൾ നീട്ടുന്നില്ല. നാല് കാറ്റഗറിയെ കുറിച്ചാണ് പറയുന്നത്, നമുക്ക് അതിനെ കുറിച്ച് അറിയണം. സത്യത്തിലും സൊസൈറ്റിയിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, ഈ ഇരിക്കുന്ന ആൾക്കാരില് പുതിയവരായിക്കോട്ടെ പഴയവരായിക്കോട്ടെ,
ജീവിതത്തിൽ അഭിമാനം തോന്നാൻ പാകത്തിന് ഞാൻ ആർക്കെങ്കിലും നന്മ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, എനിക്ക് അഭിമാനത്തോടുകൂടി നടക്കാം, ഞാൻ എന്നെ കുറിച്ച് പ്രൗഡ് ഫീൽ ചെയ്യുന്നു എന്ന് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്. യെസ് ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ലീഡേഴ്സ് പറയുമല്ലോ, അവർ ചോദിക്കുന്നതിന് മുമ്പ് ഹാൻഡ് റൈസ് ചെയ്യും, കാരണം അങ്ങനെയാണ് ആർത്തിയം. ചെയ്യേണ്ട എന്തെങ്കിലും ഈ പ്രായത്തിലൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഈ 20 വയസ്സിൽ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലേ, ഇനി ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ എന്താ നമുക്ക് ആകെ ചെയ്യാനുള്ളത്? വീട്ടിൽ മക്കളെ നോക്കുക, വീട്ടിലുള്ള ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കുക, എങ്ങനെ അങ്ങോട്ട് പോവുക അല്ലേ? അടുത്ത ജന്മമൊക്കെ കൊണ്ടുവന്നേക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിങ്ങനെ പൊക്കോട്ട അടുത്തേലാവാമെന്ന് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വന്നേക്കണവര് എന്താ? രൂക്ഷമായി എന്നെ നോക്കുന്നത് എന്താ അവള് ഉദ്ദേശിക്കണേ? ഈ ജന്മം ഇങ്ങനെ പോയാൽ മതിയോ? ആൾക്കാരെ നോക്കി ചിരിച്ച് കാണിച്ച് കഴിഞ്ഞിട്ട് ആൾക്കാരെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് പോയാൽ പോരാ? ഈ സമയത്തും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറി നിൽക്കാം, ഒറ്റയ്ക്ക് നിൽക്കാം, എന്തെങ്കിലും നമുക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും, എന്തെങ്കിലും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് നമുക്ക് ഈ സോളിലൂടെ വന്നിരിക്കുന്നത്. ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണവും നമുക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ പറ്റുന്നതും ആൾക്കാർക്ക് കൊടുക്കുന്ന അവയർനെസ്സും ഒരു മാസം എത്രയും മഹാത്മ്യം നമുക്ക് കിട്ടും ഈ സോളിലൂടെ അല്ലെങ്കിൽ ആസ്യങ്ങളിലൂടെ നമ്മൾ വർക്ക് ചെയ്ത് കഴിയും. അറിയണ്ട ഇപ്പൊ ഈ സോളിനെ കുറിച്ച്? വേണ്ടേ? എല്ലാവർക്കും അറിയണം. വലിയ കാലമായിട്ട് എല്ലാവർക്കും അറിയാം. അറിയാനുള്ള നല്ല മാർക്കുണ്ട്. ഓഗസ്റ്റ് 10 വരെ സമയമുണ്ട്. എന്താ അത്? PQC രജിസ്റ്റർ ചെയ്തോളൂ. കീസോളിനെ കുറിച്ച് അറിയാനും പറയാനും പഠിക്കാനും ആയിട്ട് ഓഗസ്റ്റ് 10 വരെ സമയമുണ്ട്. അവരവർക്ക് വീട്ടിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി. 5000 രൂപയുടെ സാധനങ്ങൾ മേടിച്ചാൽ നമുക്ക് PQC രജിസ്റ്റർ ചെയ്യാം. ക്ലാസ്സുകൾ ഓഗസ്റ്റ് 11 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കാം, നമുക്കറിയാം. ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ ഞാൻ തന്നെയാണ് അവിടെയും ക്ലാസ് എടുക്കണം. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ എന്താണ് കീസോൾ നമുക്ക് മനസ്സിലാവും, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, ഈ പറയുന്ന മാറ്റം നമുക്ക് ചുറ്റും വരുത്താം. നമ്മൾ ജീവിച്ച പോലെയല്ല, നമ്മുടെ മക്കൾക്ക് ജീവിക്കാനായിട്ട് നല്ലൊരു സൊസൈറ്റി കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് ചെറുപ്പം പിള്ളേരുകൾ, ആൺകുട്ടികൾ വരെ, പെൺകുട്ടികൾക്ക് വരാം, കാരണം അവർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ആൺകുട്ടികൾ വരെ ഹൈജീനെ കുറിച്ച് പറയാനും അവയർനെസ് കൊടുക്കാനും മുന്നോട്ട് വരുമ്പോൾ ആകാശനെയും അക്ഷയും പോലെയുള്ളവർ 20, 23, 24 വയസ്സുള്ള പിള്ളേർ ആൺകുട്ടികൾ പുറത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മടിച്ചിരിക്കണം ഇത്രയും കാലമായിട്ട് അനുഭവിച്ചിട്ട്? അതുകൊണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അറിയണം, പുറത്തിറങ്ങി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. വർക്ക് ചെയ്യല്ലേ?